ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻസ് ഓഫ് അമേരിക്കാസിന്റെ പ്രസിഡന്റാണ് അനിയൻ ജോർജ്. നിരവധി സംഘടനകൾ ഒത്തുചേർന്ന് രൂപം കൊണ്ടിട്ടുള്ള ഫോമ അമേരിക്കയിലും നാട്ടിലും അടക്കം നിരവധി സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിവരുന്നു. പ്രളയത്തിൽ അകപ്പെട്ടും കോവിഡ് പ്രതിസന്ധിയിൽ അകപ്പെട്ട് നട്ടം തിരിഞ്ഞ കേരളത്തിന് സർക്കാരിനോട് ചേർന്ന് കൈത്താങ്ങാവാൻ സാധിച്ചത് വലിയ നേട്ടമാണ്. ലോക കേരള സഭാംഗമായ അനിയൻ ജോർജ് അമേരിക്കയിലെ പ്രവാസികളെ പ്രതിനിധീകരിച്ചാണ് സഭയിലെത്തിയത്. അമേരിക്കയിലെ മലയാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ സർക്കാരിന് മുന്നിൽ അവതരിപ്പിച്ച അനിയൻ ജോർജ് അത് അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ്. ജീവൻ ടിവിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ഫോമാ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷകളും നിലപാടുകളും വ്യക്തമാക്കുന്നു. ലോക കേരള സഭ കഴിയുമ്പോൾ പ്രവാസികളായ നിങ്ങൾക്കുള്ള ഒരു എനർജി എങ്ങനെയാണ്? സുബിത, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഫസ്റ്റും സെക്കൻഡും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് അനാവശ്യമായിട്ടുള്ള ഒരു വലിയ പബ്ലിസിറ്റി കിട്ടിയപ്പോൾ, ഞാൻ അമേരിക്കയിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ഒരു ലോകസഭാംഗം ആണ് എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ ക്രെഡിറ്റായിട്ട് തോന്നുന്നു. കാരണം ഇതെല്ലാം അനാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പായിട്ട് ലോകസഭ കൊണ്ടുള്ള പ്രയോജനം എനിക്കറിയാം. ഞാൻ 30 വർഷം മുമ്പ് അമേരിക്കയിലേക്ക് കുടിയേറിപ്പാർത്തത്. അതിനു മുമ്പ് ഞാൻ എറണാകുളം ഗവൺമെൻറ് ലോ കോളേജിൽ പഠിച്ചു. കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. ഹൈക്കോടതിയിൽ 4 വർഷം പ്രാക്ടീസ് ചെയ്തിട്ട് പോയതാണ്. അപ്പോൾ എൻ്റെ ഹൃദയത്തിലുള്ളത് ഈ കേരളം നാടും വിട്ട് അമേരിക്കയിലെത്തിയപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു വികാരമാണ് കേരളത്തോടുള്ള സ്നേഹം. അത് അന്നും ഇന്നും എന്നും ഉണ്ട് പ്രവാസി മലയാളികൾക്ക്. അത് നിങ്ങൾ ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളും പ്രവാസികളുടെ ഹൃദയ സ്പന്ദനമായിട്ട് അവർ കണക്കാക്കുകയാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് ലോകമെമ്പാടുമുള്ള പ്രവാസികൾ, അമേരിക്കൻ പ്രവാസികൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഗ്രീൻ കാർഡ് എടുക്കുന്നു, അവരുടേതായിട്ടുള്ള ജീവിതം, ഗവൺമെൻറ്റിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അതോടൊപ്പം തന്നെ തൊഴിൽ കാര്യങ്ങളുമായിട്ട് അവർ പോകുന്നു. അതെ, പക്ഷേ ഇന്ന് നമ്മൾ വിചാരിക്കേണ്ടത് ആഫ്രിക്കൻ കൺട്രീസ്, ഗൾഫ് കൺട്രീസ് യാതൊരുവിധ ഇവിടെ തന്നെ മനുഷ്യ കള്ളക്കടത്തെന്നും പറഞ്ഞുകൊണ്ട് ഈ ഹൗസ് മെയ്ഡുകളെ അവരെ എല്ലാം അവിടെ കൊണ്ടുപോയി അടിമകളായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ തൊഴിലാളികളായിട്ട് മെറ്റൽ ചുമ്മി അതല്ലെങ്കിൽ മറ്റും തൊഴിൽ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഇവരുടെയൊക്കെ സങ്കടങ്ങൾ കേൾക്കാനായിട്ട് ഒരു പൊതുവേദി വേണം. ആഫ്രിക്കയിലുള്ളവരും അമേരിക്കക്കാരും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ മലയാളി മുതലാളിയായ യൂസഫ് അലിയും അവിടെ ഹൗസ് കീപ്പിംഗ് ജോലി ചെയ്യുന്ന എലിസബത്ത് ലോക്സഭയിൽ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടെ ഒന്നിക്കുന്ന ഒരു വേദിയും അവരുടെ സങ്കടങ്ങൾ പറയുകയും ഗവൺമെന്റ് ലെവലിൽ എന്ത് അവർക്ക് ചെയ്തു കൊടുക്കാം അതിനുള്ള ഒരു പരിഹാരമാണ് ലോകസഭ. പ്രതിപക്ഷം വിട്ടുനിന്നതായി നമുക്കറിയാം. പക്ഷേ അതേസമയം പ്രതിപക്ഷം വിട്ടുനിന്നു പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് മാത്രമാണ് വിട്ടുനിന്നുള്ളൂ. മറ്റ് സംഘടനകൾ, ഇപ്പൊ പ്രവാസ ലോകത്തുള്ള എല്ലാ പ്രതിപക്ഷ സംഘടനകളും ഇതിനകത്ത് പങ്കെടുത്തിരുന്നത്, അവരെ പ്രതിനിധികളൊക്കെ വന്നു. അവരെല്ലാം വളരെ എനർജറ്റിക് ആയിട്ടുള്ള സംസാരമായിരുന്നു. അവരെല്ലാം പോസിറ്റീവ് എനർജി ആയിട്ടാണ് പോയത് തന്നെ. അപ്പോ അത് വിട്ടുനിന്നത് എങ്ങനെ തോന്നുന്നു? അതൊരു വിട്ടുനിൽക്കല് പ്രവാസികൾക്കൊരു സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ഒത്തുചേരേണ്ട ഒരു സ്ഥലമാണ് എല്ലാവരും. പ്രതിപക്ഷം വിട്ടുനിന്നത് ശരിയായില്ല എന്ന് തന്നെയാണ് സ്പീക്കർ അടക്കമുള്ളവർ ഞങ്ങളോട് പറഞ്ഞത്. അപ്പോ പ്രവാസികൾ ആഗ്രഹിക്കുന്നത് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരും ഒത്തുചേരണം എന്നുള്ളതല്ലേ? സുമിത, ഇതിന്റെ അകത്ത് നമ്മളൊന്ന് ചിന്തിക്കുക. ആദ്യത്തെ പ്രളയം വന്നു, കേരളം മൊത്തം ജാതി മതങ്ങൾക്ക് അതീതമായിട്ട്, വർഗങ്ങൾക്ക് അതീതമായിട്ട്, ഒരു മനസ്സോടും ഒരു ശരീരത്തോടും കൂടെ ഒറ്റക്കെട്ടായിട്ട്. അതിനുശേഷമാണ് കോവിഡ് കടന്നു വരുന്നത്. കോവിഡ് വന്നപ്പോഴും കേരളം ഒന്നായി, എല്ലാവരും പരസ്പരം സഹായിക്കുന്നു, താഴെക്കടയിൽ ഭക്ഷണം കിട്ടാത്തവർക്ക് കിറ്റ് കൊടുക്കുന്നു. അതൊക്കെ ഞാൻ അതിലേക്കല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒന്നായ കേരളം കോവിഡിന്റെ വാക്സിൻ കണ്ടെത്തി, കോവിഡ് അനന്തര ലോകത്തേക്ക് കടന്നപ്പോൾ വീണ്ടും വടക്കും വയ്യാവലിയായിട്ട്. നമ്മളൊരു കോവിഡ് വന്ന സമയത്ത് എത്രമാത്രം സ്ട്രഗിൾ ചെയ്യാന്നുള്ള മറന്നേ പോയി ആളുകൾ. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ലോക കേരള സഭ എന്ന് പറയുന്നത് ഈ മന്ത്രിമാര്, രാഷ്ട്രീയക്കാര് ഇവരെല്ലാം പിന്നെ അമേരിക്കയിൽ വരുമ്പോഴും ഗൾഫ് കൺട്രീസിൽ വരുമ്പോഴും പ്രവാസികളാണ് അവരെ സ്വീകരിക്കുന്നത്. അവിടെ മുസ്ലിം ലീഗില്ല, BJP ഇല്ല, കമ്മ്യൂണിസ്റ്റ് ഇല്ല, കോൺഗ്രസ് ഇല്ല. പ്രവാസികൾ ഒറ്റക്കെട്ടായിട്ട് ഒരു പ്രതിപക്ഷ നേതാവോ ഒരു മന്ത്രിയോ അല്ലെ സാധാരണ രാഷ്ട്രീയക്കാരനോ വന്നാൽ അവരെ സ്വീകരിക്കുന്ന തുറന്ന ഹൃദയത്തോടെയാണ്. അവർ പ്രത്യേകിച്ച് അവർ അജണ്ടകളും ഇല്ല.
അവിടെ വന്ന് ഈ സ്വീകരണമെല്ലാം ഏറ്റുവാങ്ങി വരുന്ന ആൾക്കാര് പ്രവാസികള് ലോകമെമ്പാടുമുള്ള പ്രവാസികള് അതായത് ഒന്ന് ചിന്തിക്കണം സുമിത, കേരളത്തിന്റെ മൊത്തം ജി ഡി പിയുടെ 35% പ്രവാസികളുടെ അയക്കുന്ന വിദേശ ഫണ്ടാണ്. അങ്ങനെ വിദേശ മലയാളികളെ വിദേശ മലയാളികളെ ഡിപ്പെൻഡ് ചെയ്ത് പിന്നെ ജീവിക്കുന്ന കേരളം പോലെയൊരു സംസ്ഥാനത്ത് ഈ വരുന്ന ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നും ഗൾഫ് കൺട്രീസും വരുന്ന വിദേശ മലയാളികൾ 3 ദിവസം അവിടെ ഒത്തുകൂടിയപ്പോൾ അവരുടെ ഭക്ഷണത്തിന് വില പറയുക, അവരുടെ സുഖവാസത്തിന് വേണ്ടി പേരിന് വേണ്ടിയാണ് വന്നത്, ഇതൊക്കെ നമുക്ക് ബാധമല്ല. പക്ഷെ പ്രതിപക്ഷത്തോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിനെ നേരിട്ട് പോയി കണ്ടു. നിങ്ങൾ ചെയ്ത 2 ഗുണങ്ങളാണ് പ്രവാസി സമൂഹത്തിന് ചെയ്തത്. ഒന്ന്, ബഹിഷ്കരണം മൂലം മുസ്ലിം ലീഗിന്റെ പോഷക സംഘടന ഗൾഫിൽ നിന്നുണ്ട്, INOC ഉണ്ട്, ഇൻഡാക് ഉണ്ട്, എല്ലാ സംഘടനകളും ഇവരെല്ലാം കൂടെ ആ ലോക്സഭയിൽ ഒന്നായി യുണൈറ്റഡ്. അത് പ്രതിപക്ഷ ബഹിഷ്കരണം മൂലം കിട്ടിയ ഒരു ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു. 2, ഞാൻ പറഞ്ഞല്ലോ കോവിഡാനന്തര സാധ്യതകൾ എന്ന് പറയുന്നത് പോലെ തന്നെ പ്രതിപക്ഷ ബഹിഷ്കരണം കൊണ്ട് കിട്ടിയ മറ്റൊരു സാധ്യത, കാരണം ഇതിനെയെല്ലാം അതിജീവിക്കാൻ പ്രവാസിക്ക് കഴിവുണ്ട്. ആ മെസ്സേജാണ് പ്രവാസികൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കൊടുക്കുന്നത്. ആരും ഇതിനെപ്പറ്റി നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം ഞാന് ലോകസഭ അസംബ്ലി ഹാളിൽ ഒരിക്കൽ പോലും സ്വപ്നം കണ്ടതല്ല. സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു സെക്രട്ടേറിയറ്റിന്റെ അകത്ത് കയറണമെന്ന്. നമ്മൾ ഇങ്ങനെപ്പുറത്ത് മ്യൂസിയം കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതിന്റെ അകത്ത് കയറാൻ പറ്റിയത് അമേരിക്കയിൽ വന്നതിന് ശേഷമാണ്. അപ്പൊ അമേരിക്കൻ അംഗമായിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്നപ്പോൾ എനിക്ക് 3 മിനിറ്റ് നേരം അമേരിക്കയിൽ നിന്നുള്ള പ്രതിനിധി എന്നുള്ള രീതിയിൽ എല്ലാ മന്ത്രിമാരും നമ്മളെ കേൾക്കുകയാണ്, എല്ലാ MLA മാരും MP മാരും നമ്മളെ കേൾക്കുകയാണ്. ഡയസിൽ ഇരിക്കുന്ന സ്പീക്കറും പ്രസിഡൻസിയിൽ ഇരിക്കുന്നത് ആ പാടെ യൂസഫ് അലിയും രവിപിള്ളയും ഡോക്ടർ ആസാദ് മൂപ്പനും ശ്രീരാമകൃഷ്ണനും ജലീല MLA യും പിന്നെ നമ്മുടെ ജോൺ വിട്ടാസ് MP യും ഇത്ര പേരാണ് ഇരിക്കുന്നത്. നമ്മളെ കേൾക്കാൻ വേണ്ടിയാണ് ലോകസഭ. നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കണം. ഇത് നല്ലൊരു തുടക്കമാണ്, കാരണം ലിസണിങ് പവർ. ഇതുവരെ മന്ത്രിമാരെ നമ്മൾ കേൾക്കുന്നു, തിരിച്ച് നമ്മളെ കേൾക്കുന്ന മന്ത്രിസഭയും MP മാരും ഇന്ന് ലോകസഭയിലും. അതെ, ഇത് പ്രാവർത്തികമാക്കുമെന്നുള്ളത് സമയം അറിയും, സമയം എടുക്കുമായിരിക്കും അല്ലെ? ഇത് കാരണം തുടക്കമല്ലേ, 3ാം വട്ടമായിട്ടുള്ളൂ. ഇപ്പൊ പല സ്ഥലത്തുനിന്നും പറഞ്ഞു കേട്ടത് പിഞ്ചു കുഞ്ഞാണ്, പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇനി അത് കുറച്ച് മുതിരുമ്പോഴത്തേക്കും പല ഘട്ടങ്ങളിലായി പെട്ടെന്ന് ഒറ്റയടിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല നമുക്ക്. അങ്ങനെയല്ലേ ഫീലിംഗ്? വേറൊരു കാര്യം കൂടെ സുരേഷോട് പറയാം. അമേരിക്കൻ മലയാളികൾക്ക് ഞാൻ ആ തുടക്കത്തിലേ പറഞ്ഞു വലിയ വലിയ പ്രശ്നങ്ങളില്ല. അമേരിക്കൻ മലയാളിയുടെ പ്രശ്നം ഞാൻ എൻ്റെ പ്രസംഗത്തിലും മേഖലാ മീറ്റിങ്ങിലും പറഞ്ഞത്, അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം ഞാൻ ഫോമയുടെ എന്ന് പറയുന്നത് ലോകത്തെ ഒരുപക്ഷെ ഏറ്റവും വലിയ മലയാളി സംഘടനയാണ്. 90 സംഘടനകളുടെ സംഘചേതിയാണ്, ഫെഡറേഷനാണ് ഫോമ. ഏകദേശം 600,000 മലയാളികളെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണ്. ഈ കോവിഡ് കാലത്ത് തന്നെ ഞങ്ങൾ 8.5 കോടി രൂപയുടെ സഹായമാണ് കേരള ഗവൺമെന്റിനല്ല കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്തത്. എല്ലാം ഡയറക്ട്ലിയാണ് കൊടുത്തത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊന്നും വേണ്ട. ഇവിടെ വരുമ്പോൾ ഞങ്ങളെ തിരുവനന്തപുരത്തോട് വണ്ടിയെ കയറ്റി ആനയിക്കൊന്നും വേണ്ട. പ്രവാസി അമേരിക്കൻ മലയാളികളുടെ ഏക മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം അവരുടെ വസ്തുവകകൾ ഇവിടെ കിടപ്പുണ്ട്. 600,000 മലയാളികളുടെ വസ്തുവകള് കാസർഗോഡ് മുതൽ അങ്ങ് പാറശാല വരെയുള്ള ഡിഫറെന്റ് ആയ ഏരിയകളിൽ കിടക്കുന്നു. ഈ അടുത്ത കാലത്ത് കണ്ട ഒരു പ്രവണത അമേരിക്കൻ മലയാളികളുടെ വസ്തുക്കള് അതിക്രമിച്ചു കിടക്കുകയും അതിരുകൾ മാന്തി കിടക്കുകയും അവരെ കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. മുനിസിപ്പൽ കോർട്ടിൽ കൊണ്ടുപോകുന്ന സെക്ഷൻ പിന്നെ മേളിലോട്ട് പോയി അമേരിക്കൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന് കേസ് നടത്താൻ പറ്റില്ല. അങ്ങനെ അവർക്കിപ്പോൾ 15 ലക്ഷം രൂപ വില വരുന്ന ഒരു വസ്തുവാണെങ്കിൽ ഈ മാഫിയ ടീം ആരെയെങ്കിലും വിട്ട് 5 ലക്ഷം രൂപയ്ക്ക് സെറ്റിൽ ചെയ്ത് 5 ലക്ഷം രൂപയ്ക്ക് ആ വസ്തു അടിച്ചെടുക്കുന്നത് പ്രതീതിയാണ്. അതുകൊണ്ടാണ് ലോക കേരളസഭയിൽ ഞാൻ ആവശ്യപ്പെട്ടത് തീർച്ചയായിട്ടും ശക്തമായിട്ട് ഇതിനെതിരെ ഗവൺമെന്റ് ഒരു സംരക്ഷണം മതില് കെട്ടണം, ഒരു ട്രിബ്യൂണൽ പ്രവാസികളുടെ വസ്തു തർക്കമായിട്ടുള്ള കേസുകൾ കേൾക്കുവാനും
അതോടൊപ്പം തന്നെ അതിന് പരിഹാരം കണ്ടെത്താൻ ഒരു ട്രിബ്യൂണൽ വേണം. അത് കേരള ഗവൺമെന്റിനെ പ്രതികരിച്ചുകൊണ്ട് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു അടുത്ത നാലാം ലോകസഭയ്ക്ക് മുമ്പ് അത് യാഥാർത്ഥ്യമാകുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരാവശ്യം ഞാൻ ഉന്നയിച്ചത്, ഞങ്ങളൊക്കെ അമേരിക്കയിൽ പോയി 30 വർഷത്തിന് മുമ്പാണ് ഞാൻ പോയത്. അപ്പം പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ പിള്ളേർ ഞങ്ങളുടെ ഒക്കെ മക്കൾ കേരളമായിട്ടുള്ള ബന്ധം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. കേരളത്തിൻ്റെ പൈതൃകം, കേരളത്തിൻ്റെ സംസ്കാരം, കേരളത്തിൻ്റെതായ ആ ബ്യൂട്ടി ആസ്വദിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അവരെ അമേരിക്കയിലോ ഇന്ദിരാഖണ്ഡത്തിലേക്ക് പോകുന്നുള്ള ചിന്താഗതിയാണ്. അതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, കേരളത്തെ പറ്റി അവിടെ ഉള്ള മീഡിയകൾ, എല്ലാ മീഡിയകളും, ഞാൻ ആരെയും കുറ്റം പറയുന്നു, നല്ലത് കേരളത്തിൻ്റെ ആ സൗന്ദര്യം അവിടെ കാണിക്കാൻ സാധിക്കുന്നില്ല. എന്നും ഒരു സരിത, അതല്ലെങ്കിൽ സ്വപ്ന, അല്ലെ ഒരു അനിത പുല്ലൻ, ഇവരിലേക്കാണ് എല്ലാം മാറിപ്പോകുന്നത്. അത് മാറിയിട്ട് ആ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് മുൻതൂക്കം വേണ്ടത്. ആ രണ്ടാം തലമുറയെ എങ്ങനെ കൊണ്ടുവരാം, അതിന് ഞാനൊരു പരിഹാരം പറഞ്ഞത് ഒരൊറ്റ മെഡിക്കേഷൻ, അത് മാത്രമേ ഉള്ളൂ. എവരി എല്ലാ വർഷവും സമ്മർ ടൈമിന് സമ്മർ ടു കേരള എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, പിന്നെ അവിടുത്തെ ഉള്ള പിള്ളേർ ഗവൺമെന്റ് ഇവിടെ കൊണ്ടുവരും. ഒരു പൈസ പോലും മുടക്കണ്ട, അവരുടെ മാതാപിതാക്കൾ മുടക്കിക്കൊള്ളു. കേരളത്തിൽ വന്നിട്ട് കേരളം കാണിക്കുക, കേരളത്തിലുള്ള സാധ്യതകൾ കാണിച്ചു കൊടുക്കുക, ഇതൊക്കെയായിരിക്കും ആ ചെയ്യേണ്ടത്. ആ ആശയവും അവർ സ്വീകരിക്കും. അങ്ങനെ രണ്ടേ രണ്ട് ആശയങ്ങളും ഞാൻ കൊണ്ടു. ഞങ്ങൾക്ക് വലിയ വലിയ സ്വപ്നങ്ങളോ സത്യം പറഞ്ഞാൽ എല്ലാരും വിചാരിക്കുമ്പോ കൂടുതലും ലോക കേരള സഭ എന്ന് പറയുമ്പോ ഗൾഫിലുള്ള പ്രവാസികൾക്കാണ് സങ്കടങ്ങൾ മുഴുവനും ഉള്ളത്. അമേരിക്ക പോലുള്ള സംഘടനകൾക്ക് വളരെ സങ്കടങ്ങൾ കുറവാണ്. അപ്പൊ പലപ്പോഴും വിചാരിക്കും എന്തിനാണ് അമേരിക്കയിൽ നിന്ന് വന്നിട്ട് സങ്കടങ്ങൾ പറയണ്ടോ. പക്ഷെ ഈ വക കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു അനുഭവപൂർവമായ മറുപടിയാണോ സർക്കാരിന്റെ ഭാഗത്ത്? തീർച്ചയായിട്ടും അവർക്ക് ഇതിനെപ്പറ്റി വളരെ സ്റ്റഡി ചെയ്യേണ്ട കഥകളോ. എല്ലാ മന്ത്രിമാരും നോട്ട് എഴുതുന്നു, സെക്രട്ടറിമാരും നോട്ട് എഴുതുന്നു. നമ്മുടെ ചീഫ് സെക്രട്ടറി ജോയി വാഴയിൽ ഞങ്ങളുടെ വലിയ സുഹൃത്താണ്. ഒരു വലിയ സാഹിത്യകാരനുമാണ് അദ്ദേഹം. ഫോമയുടെ ഒട്ടേറെ പരിപാടികളിൽ കയറിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ആണെങ്കിലും ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അനിയാ ഇതൊക്കെ വലിയ തോട്ടുകളാണ്, നമ്മൾ പ്രശ്നങ്ങൾ സ്റ്റഡി ചെയ്യുകയാണ്, കേൾക്കുകയാണ്, പിന്നാണ് നമ്മൾ സൊല്യൂഷനിലേക്ക് വരുന്നത്. അതാണ് പിന്നെ ഇതിൻ്റെ അകത്തെ ഏറ്റവും വലിയ കാര്യങ്ങളെന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ നമുക്ക് വളരെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പോസിറ്റീവ് അപ്രോച്ചാണ് ഉണ്ടായത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. ഏറ്റവും കൂടുതൽ പ്രവാസികൾ അറിയാം, ഗൾഫ് റീജിയനിലുള്ള പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ, സാധാരണക്കാരാണ് അവിടെ പോയി ജീവിക്കുന്നത്. അവരുടെ പ്രശ്നങ്ങളാണ് കൂടുതലും ലോക കേരള സഭ കേട്ടത്. അപ്പോൾ അവരുടെ യാത്രാ പ്രശ്നമാണ് ഏറ്റവും ദുരിതമായത്. അത് നമ്മളൊരു ജീവൻ ടീം മുന്നോട്ട് വെച്ചൊരു ആശയമാണ് എയർ കേരള എന്നുള്ളത്. അതിൽ ഞങ്ങൾക്കൊരു എക്സ്ക്ലൂസീവായി ഞങ്ങൾ കൊടുത്ത വാർത്ത, എയർ കേരള ഏറ്റെടുക്കാൻ വേണ്ടി സർക്കാർ അത് അനുമതി നൽകുകയാണെങ്കിൽ സാഹിൽ സി പി എന്ന് പറയുന്ന ഒരു പ്രവാസി മലയാളി അത് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നല്ല പ്രവാസികൾ വളരെ മുതൽക്കൂട്ടാണ് ഈ ഒരു നമ്മുടെ രാജ്യം, നമ്മുടെ കേരളത്തിന്. അപ്പോൾ ഈ ഒരു ഇതിൽ ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങൾ, പ്രവാസ ലോകവുമായി ബന്ധപ്പെട്ട് സങ്കടങ്ങൾ കേട്ടപ്പോൾ എന്താണ് തോന്നിയത്? എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്? പ്രവാസികൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒട്ടേറെ സാധ്യതകളുടെ ലോകമാണ് കേരളം. കാരണം ഞങ്ങളൊക്കെ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് മടങ്ങി വരണമെന്നുള്ള ഒരു മനസ്സിൽ ആഗ്രഹമായിട്ടാണ് അവിടെ കഴിയുന്നത്, ഒരു റിട്ടയർമെന്റ്. അതുകൊണ്ടാണ് തുടക്കത്തിലെ പറഞ്ഞത് കേരള സർക്കാർ ഇതുപോലുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഏഷ്യ കേരള എന്ന് പറയുന്ന വലിയൊരു ഉമ്മൻചാണ്ടിയുടെ ടിവി ആണെന്ന് തോന്നുന്നു കൊണ്ടുപോകുന്നത്. പ്രത്യേക കൺഗ്രാജുലേഷൻ, ഞാനിത് കേട്ടിട്ടുണ്ട്. ഇതിനുള്ള സാധ്യതകളുണ്ട്, ഇതിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. പക്ഷേ വ്യക്തമായ കാഴ്ചപ്പാടും നയപരിപാടികളും കൂടെ കേരള ഗവൺമെന്റ് മുന്നോട്ട് പോയാൽ തീർച്ചയായും വലിയൊരു പ്രവാസി ലോകം തന്നെ കേരള ഗവൺമെന്റിന്റെ കൂടെ കാണും. അതുകൊണ്ടാണ് ഈ തുടക്കത്തിലെ പറഞ്ഞത് ഇതുപോലുള്ള നിസ്സാര കാര്യങ്ങളിൽ നിന്ന് ഒരു ഞാൻ ഒരു കാര്യം പ്രതിപക്ഷത്തെ ഞാൻ ഒന്നും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല, ഒന്നും വിചാരിക്കരുത്. എല്ലാവരും കോൺഗ്രസ്സുകാരെല്ലാം നമ്മുടെ ഒരു എം പി എങ്കിലും അവിടെ വിടണമായിരുന്നു, ഞങ്ങൾ ബാക്കിയുള്ളവരെല്ലാം പോയി, ഒരു എം എൽ എ വിടണമായിരുന്നു. അങ്ങനെയെങ്കിലും പ്രവാസികാരവുമായിട്ട് ഐക്യദാർഢ്യം, സോളിഡാരിറ്റി പ്രഖ്യാപിക്കാനുള്ള ആ അവസരം നഷ്ടപ്പെട്ടു. പ്രവാസികളുടെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും എന്താണ് ഇപ്പോഴത്തെ ഭരണപക്ഷവുമായിട്ട് നിങ്ങൾക്ക് പല പ്രശ്നങ്ങളിലും അഭിപ്രായ വ്യത്യാസം കാണും, അതൊക്കെ പരിഹരിക്കപ്പെട്ട് നാലാം കേരള സഭ ഒരുമിച്ചുള്ള ഐക്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പരസ്പരം വിട്ടുവീഴ്ച പങ്കുവയ്ക്കലിൻ്റെ ഒരു വേദിയായിട്ട് മാറണം. അതിന് പ്രതിപക്ഷവും
ഭരണപക്ഷവും കേരള ലോക ലോക കേരളസഭയില് അങ്ങനെ അവിടുത്തെ അധ്യക്ഷന എന്ന് പറയുന്നത് സ്പീക്കറും നായകൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും ഉപനായകൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവും അവിടെ വലതുപക്ഷം പ്രതിപക്ഷം ഒന്നും ഇല്ല. പ്രവാസികൾക്ക് അങ്ങനെ ചിന്തയില്ല, വേർതിരിവില്ല ഭരണപക്ഷം. കാരണം ഇന്നത്തെ ഭരണപക്ഷമാണ് ആദ്യ പ്രതിപക്ഷം.